ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വലിയ പീസുകളൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ തട്ടിലായാലും അതുപോലെ നീളം കൂടിയ വല്ല വുഡിൻ്റെ എഫക്റ്റുള്ള പീസുകളിലൊക്കെ ചെയ്യുമ്പോൾ അതിന് ചില പഴയ വുഡുകളോണ്ടൊക്കെ ചെയ്താണെങ്കിൽ അതിലിങ്ങനെ ജോയിൻ്റൊക്കെ കാണാൻ പറ്റും. നമുക്കിങ്ങനെ കംപ്ലൈൻ്റ് ഉള്ള ഭാഗങ്ങളൊക്കെ വെട്ടി അതിൽ പീസൊക്കെ വെച്ചിട്ട് കാർപ്പൻറ്റേഴ്സ് നല്ല പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീല് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നവർക്കായതുകൊണ്ട് നമുക്കതിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മാസ്കിൻ്റെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, എന്ന് വെച്ചാൽ പല പല ഷേപ്പിലാണല്ലോ മരത്തിന് കംപ്ലൈൻറ്റ് വരിക. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഷേപ്പുകൾ ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാം, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ അത് നമ്മളിപ്പോൾ വരച്ചതിനോ അല്ലെങ്കിൽ ആ വുഡിൻ്റെ ഇതിനോ ഒരു കംപ്ലൈൻറ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ സാധാരണ ഒരു പഴയ വുഡുകളിൽ നമ്മൾ സാധാരണ കാണാറുള്ളതാണ്. അപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് വുഡുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുക. പിന്നെ വലിയ തടികളിലൊക്കെ ചിലപ്പോൾ വല്ല കേട് വന്ന ഭാഗങ്ങളിലൊക്കെ അത് കളയാതെ ചെയ്യും. കാരണം ഒരു ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള ഒരു തടി മൊത്തത്തിലെടുത്ത് കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ കാർപ്പൻറ്റേഴ്സ് ഇങ്ങനെ പീസൊക്കെ വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്യാറ്. അപ്പോൾ അത് പോലത്തെ ഒരു എഫക്റ്റാണ് നമ്മളിപ്പോൾ അതിന് കൊടുത്തത്. പിന്നെ ഇത് വളരെ സിമ്പിളായിട്ട് വരച്ച് വിട്ടിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഈ തട്ടൊക്കെ ഇപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു വിട്ടതാണ്.